വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് രസം എങ്ങനെ തയ്യാറാക്കാം നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും രുചിയേറെ ഉള്ളതുമായ രസമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. രസം തയ്യാറാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക, ഒന്നര ടീസ്പൂൺ കുരുമുളക്, പന്ത്രണ്ടല്ലി വെളുത്തുള്ളി, അരമുറി തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ്. ഇതിനെ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി ഒരു പാത്രം ചൂടാകാൻ വെക്കുക. ഇപ്പോൾ ചൂടായി വരുന്നുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് അതിനെ പൊട്ടിക്കുക. കടുക് പൊട്ടുന്നതിനോടൊപ്പം വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്യണം കേട്ടോ. മുളകിൻ്റെ കളർ ചേഞ്ച് ആകുന്നുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ ചെറുതായി ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം എല്ലാം ചെയ്യാൻ കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്കിട്ട് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിഞ്ഞ പിഴിഞ്ഞ വെള്ളമാണിത്, അത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കായം ആണ് എങ്കിൽ എന്നുണ്ടെങ്കിൽ അതിനെ എണ്ണയിലിട്ട് വറുത്തെടുത്ത് പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിനെ ഒന്ന് തിളക്കാൻ അനുവദിക്കുക. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇതിനെ നമുക്ക് സെർവ് ചെയ്തെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. ചോറ് കഴിയുന്നതേ അറിയില്ല. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ട് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.